പള്ളിക്കാവിലമ്മയുടെ ദർശനം കിട്ടാൻ ഭക്തരിനി കരിമ്പൂച്ചകൾക്ക് ദക്ഷിണ കൊടുക്കേണ്ടി വരുമോ പ്രസിഡന്റെ? 10-64 എണ്ണത്തിന് മെഷീൻ കണ്ണുമായിട്ട് ചുറ്റും നിർത്തിയാ പിന്നെ ഭക്തർക്ക് കടന്നുകൂടണ്ടേ? ദക്ഷിണയല്ല, ചിലപ്പോ കൈമണക്ക് കൊടുക്കേണ്ടി വരും. നിട്ടപ്രാണനെ ഇങ്ങനെ സെക്യൂരിറ്റി ആക്കാനെ കൊണ്ട് എന്തിനാന്നിപ്പോ ഉണ്ടായേ? അവര് കേറുന്നെങ്കിലും വല്ല ഭീഷണി വല്ലതും ഉണ്ടായിനാ? ഒരു ഭീഷണിയും ഇല്ല, അതല്ലേ രസം. ആശ്രമം ഇങ്ങനെയൊന്ന് ആവശ്യപ്പെടുകയോ നമ്മുടെ പോലീസ് അങ്ങനെ ഒരു രഹസ്യാന്വേഷണ റിപ്പോർട്ട് ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ലെന്നല്ലേ പറയുന്നത്? അല്ല സഖാവേ, ആശ്രമ സുരക്ഷയ്ക്കായി വള്ളിക്കാവിൽ ഇപ്പോൾ തന്നെ പോലീസിൻ്റെ ഒരു എയ്ഡ് പോസ്റ്റ് ഉള്ളതല്ലേ? ആവശ്യത്തിന് പോലീസുകാരും അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം? ഇത് കൊള്ളാമല്ലോ, വയറും ചാടി എന്നെ താങ്ങിക്കോന്നും പറഞ്ഞ് നിൽക്കുന്ന കേരള പോലീസ് എവിടെ? സൽമാൻ ഖാനെ പോലുള്ള കരിമ്പൂച്ചകൾ എവിടെ? അവരറിഞ്ഞൽ കളം കൊടുക്കത്തില്ലയോ? അതിനു വേണ്ടി തന്നെയാ മോദി ഇത് ചെയ്തത്. പക്ഷേ ആശ്രമ പരിസരമല്ല, കേരളം മൊത്തം കൊഴിപ്പിക്കുകയാണ് അവരുടെ ലക്ഷ്യം. അതായത് വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കസറുക. പാർലമെന്റ് തെരഞ്ഞെടുപ്പും ഈ സെക്യൂരിറ്റികളും തമ്മിൽ എന്തിനാണ് അബന്ധങ്ങൾ? കേരളത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ വള്ളിക്കാവിലമ്മയാണെന്നാണ് അമിത്ഷായുടെ വിചാരം. അപ്പോ അവരുടെ ഷൈനിങ് കൂട്ടി ആളെ കൂട്ടുക, അതാണ് അങ്ങേരുടെ പ്ലാൻ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മളെ നടേശൻ മുതലാളിനെ കുറിച്ച് അവർ ഇദ്ദേഹം ചെല്ലപ്പോ പറഞ്ഞുകൊണ്ടിരുന്നേ, മുതലാളിനെ വളച്ച കേരളം നമ്മളെ കൂടെ എന്ന് പറഞ്ഞിട്ട് എന്തെന്തായി? അതെന്നതായാലും എനിക്ക് ഇങ്ങനെ ഒരു ഡെക്കറേഷൻ വേണ്ടെന്ന് അമ്മയ്ക്കെങ്കിലും പറയാമായിരുന്നു. മറ്റുള്ളവരെ ആശ്രയിക്കുന്നവർക്ക് ഒരിക്കലും ആരെയും രക്ഷിക്കാനാവത്തില്ല എന്ന്. അമൃതഭാഷണം നടത്തിയവർ തന്നെ ഇങ്ങനെ കരിമ്പൂച്ചകളെ ആശ്രയിക്കാന്ന് വെച്ചാ ക്ഷയമല്ലയോ? അല്ലെങ്കിൽ തന്നെ പണ്ട് നയനാർ സഖാവ് ചോദിച്ച പോലെ ദൈവത്തിനെന്തിന് പാറാവ്? അവനവന്റെ തടി കാപ്പാൻ വയ്യാത്തവൻ മറ്റൊരുത്തന്റെ അങ്ങാടി എങ്ങനെ കാക്കും?